ബ്രഷിൽ വെള്ളം നനച്ചിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലവർ ഡിസൈനിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ വെള്ളം നനച്ചു കൊടുത്ത് പതുക്കെ കീറിയെടുക്കുകയും ചെയ്യാം. നമുക്ക് കത്തി കൊണ്ടൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനൊരു ക്രമമൊന്നും വേണ്ട അതിന്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്, നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ച് ഡിസൈൻസ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ നോക്കാം. ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ വെള്ളം. അതിലേക്കാണ് നമ്മൾ ഫെവിക്കോൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു സ്പൂണ് തികച്ച് വേണ്ട വെള്ളം ജസ്റ്റ് ഒന്ന് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് നമ്മളത് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യണം. നമുക്ക് ഈ പിക്ചർ ഒട്ടിക്കേണ്ട ഭാഗത്തേക്ക് നമ്മൾ ഈ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് പതുക്കെ നമ്മുടെ പിക്ചർ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ ഗ്യാപ്പുകൾ വരാണ്ട് നല്ലതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. നന്നായിട്ട് എല്ലാ ഭാഗവും ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചിട്ട് ഇനി അതിൻ്റെ സൈഡിലെങ്ങാനും ഗ്യാപ്പ് ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് അവിടേക്ക് ആ ഫെവിക്കോളൊന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കാം. ഇതുപോലെ അങ്ങനെ ഒന്ന് നോക്കാം, എവിടെയെങ്കിലും പൊന്തി നിൽക്കുന്നുണ്ടോ നോക്കിയിട്ട് തേച്ചു കൊടുക്കാം. നമ്മുടെ ഡിസൈനിൻ്റെ മുകളിലും നമുക്ക് ആ ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ ഫ്ലവേഴ്സിൻ്റെ ഭാഗം വരുന്ന കംപ്ലീറ്റ് ഭാഗം നമുക്ക് ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ആയിട്ടുണ്ട്. ഉണങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ക്ലിയർ വാർഷൻ ഒന്ന് അടിച്ചു കൊടുക്കാം, ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കോട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ഡെക്കോ പേജിൻ്റെ ടിഷ്യൂ പേപ്പറൊന്നും വേണമെന്നൊന്നും ഇല്ല. നമുക്കൊന്ന് ചെയ്ത് നോക്കുക, ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്ന് ഇഷ്ടമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.